ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലാത്തതാ. സഹായിച്ചിട്ടുണ്ടെന്നുള്ള നേര, പക്ഷെ അതിന് പ്രതിഫലം പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ. അപ്പൊ പിന്നെ ഞാനാരേ? ഈടാ, എന്നാലും ചിലതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. നമ്മളും മനുഷ്യരല്ലേ, എന്തെങ്കിലും പറ്റിയോ മരുന്ന് വേണോ, അതൊക്കെയല്ലേ സ്നേഹം എന്ന് പറയുന്നേ. അല്ല. ആ, അയ്യോ, പല്ലവിയോ? അതെ. അപ്പൊ അവനോ പോയി? അവനെന്ത് പണിയായി കാണിച്ചേ? അതുകൊണ്ടല്ലേ ഉള്ളിലിരിപ്പ് അറിയാൻ പറ്റിയത്. അയ്യേ, ഞാൻ വെറുതെ, അതൊന്നും വിശ്വസിക്കണ്ട, എന്റെ ഒരു മണ്ടത്തരങ്ങളാ. ഓഹോ, സ്നേഹം ഒരർത്ഥത്തിലൊരു മണ്ടത്തരമാ. നമുക്ക് ഇനിയും മനസ്സിലാവാത്ത അത്തരം മണ്ടത്തരങ്ങളുടെ ആകെ തുകയാ നമ്മൾ. ഒന്ന് ഞാൻ തീർത്ത് പറയാം, അടി കഴിഞ്ഞപ്പോ ഒന്നും ചോദിക്കാതിരുന്നത് മനഃപൂർവ്വം ആയിരുന്നില്ല, സാഹചര്യം കിട്ടാത്തതുകൊണ്ട്. അവര് വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോ ഋതു പോലീസിനെ വിളിക്കാനാ നോക്കിയത്. ഞാൻ സേതുവേട്ടനെ, ഞാൻ എന്തുകൊണ്ടാ പോലീസിനെ വിളിക്കാതെ സേതുവേട്ടനെ വിളിക്കാൻ നോക്കിയത്? വിശ്വാസമുള്ളതുകൊണ്ടല്ലേ. ഈ വിശ്വാസം എന്തിനാ ഉണ്ടാവുന്നത്? സ്നേഹത്തിന്നല്ലേ. അപ്പൊ എനിക്ക് സ്നേഹം ഇല്ലാന്ന് പറയാൻ പറ്റോ? ഇല്ലില്ലേ, പറയാൻ പറ്റില്ലേ. ഞാനേ ഇത്രയും അങ്ങോട്ട് ആലോചിച്ചില്ല, ഇപ്പോ തൃപ്തിയായി, സന്തോഷായി. അപ്പോ സംശയങ്ങളൊക്കെ മാറിയോ? ഇനി എന്നെ പറ്റി പരാതി എങ്ങാനും പറയൂ. എന്നാ പോയി കുളിച്ചിട്ട് വാ, ഞാനൊരു കഷായം എടുത്തു വെച്ചിട്ടുണ്ട്. ഉള്ളില് ചതവോ മറ്റോ ഉണ്ടെങ്കിലേ അത് കുടിക്കുമ്പോ അങ്ങ് മാറും. കഷായോ? അത് കയ്പല്ലേ. സ്നേഹം മേമ്പൊടിയായിട്ട് ചേർക്കുന്നുണ്ട് മാഷെ. അപ്പൊ മധുരിക്കില്ലേ? മധുരിക്കല്ലേ, മധുരിക്കും. പോയിക്കാ പോയിക്ക, എഴുന്നേക്ക് ചെല്ല്. നിന്നെ ഞാൻ ശരിയാക്കി തരണുണ്ട് കേട്ടാ, കൈ കിട്ടും എനിക്ക്. ശരി ശരി.